ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടേതായി ഇറങ്ങിയ ഉത്തരവിൽ പ്രതിഷേധിച്ച ഇടുക്കി കാന്തല്ലൂർ പഞ്ചായത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ജനകീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. കോവിൽക്കണവ് ടൗണിൽ ഹർത്താലി നലുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. കാന്തല്ലൂർ ദുരന്തബാധിത പ്രദേശമായി വന്ന പ്രഖ്യാപനത്തിനെതിരെയും കീഴാന്തൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 50 1 മുതൽ 6 വരെയുള്ള സർവേ നമ്പറിൽപ്പെട്ട സ്ഥലം റിസർവ് വനമാക്കാൻ നീക്കം നടക്കുന്നുവെന്ന് ആരോപിച്ചാണ് കാന്തല്ലൂർ പഞ്ചായത്തിൽ ജനകീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. 2 ആഴ്ച മുമ്പ് ഹർത്താലിന് തീരുമാനം കൈക്കൊണ്ടിരുന്നതെങ്കിലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂല ഉത്തരവുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ തിരുത്തൽ ഉത്തരവിലും കാര്യമായ ഇളവ് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് തുടർ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. തിരുത്തൽ ഉത്തരവിൽ വ്യക്തതയില്ലെന്നാണ് സമരസമിതിയുടെ വാദം. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് 50 ബ്ലോക്കിൽ ഏതാണ്ട് 5331 ഹെക്ടർ റവന്യൂ ഭൂമി വൈൽഡ് ലൈഫ് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവിനെ പ്രതിഷേധിച്ചാണ് ഈ ഹർത്താൽ നടത്തുന്നത്. പക്ഷേ ഈ ജനസമ്പർക്ക ഹർത്താൽ പ്രഖ്യാപിച്ചതിന് ശേഷം 779 ഹെക്ടർ ഭൂമി തിരിച്ച് റവന്യൂ ആയി മാറ്റുകയൊക്കെ ചെയ്ത ഉത്തരവ് വന്നെങ്കിൽ പോലും പക്ഷേ പൂർണ്ണമായ ഇതൊരു ഉത്തരവ് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാര്യം അളന്ന് തിട്ടപ്പെടുത്താതെ എങ്ങനെ ഈ 779 ഏക്കർ ഇവർ തിട്ടപ്പെടുത്തി? രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടന്നു. വാഹനങ്ങൾ നിരത്തിറങ്ങിയില്ല. കോവിൽക്കടവ് ടൗണിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. അനിഷ്ട സംഭവങ്ങൾ മേഖലയിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വ്യാപാരികളും കർഷക കുടുംബങ്ങളും ഹർത്താലിനോട് സഹകരിച്ചതോടെ ജനകീയ ഹർത്താൽ പൂർണ്ണമായി. പാൽ, പത്രം, ആശുപത്രികൾ എന്നിവയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടേതായി ഇറങ്ങിയ ഉത്തരവിൽ പ്രതിഷേധിച്ച് ഇടുക്കി കാന്തല്ലൂർ പഞ്ചായത്ത്